ഹായ് ഫ്രണ്ട്സ്, ഇതാണ് കൂന്തൽ റോസ്റ്റ് അഥവാ കണവ റോസ്റ്റ്. കൂന്തൽ പല രീതിയിൽ കുക്ക് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കൂന്തൽ റോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ആദ്യം കൂന്തൽ ക്ലീൻ ചെയ്യണം. കൂന്തലിൻ്റെ പുറമെയുള്ള തോൽഭാഗം കൈ ഉപയോഗിച്ച് വലിച്ചു കളയാം. കൂന്തൽ മുറിക്കുമ്പോൾ അതിനുള്ളിലുള്ള അവയവങ്ങളായ മഷിസഞ്ചി, കുടൽ, കരൾ തുടങ്ങിയവ എല്ലാം തന്നെ ഉപയോഗിക്കുന്നതല്ല. ടെൻട്രിക്കിൾസിൽ ബട്ടൺ പോലെ കാണുന്ന ഭാഗത്ത് റിംഗ് പോലെയുള്ളൊന്നുണ്ട്, അത് കത്തി ഉപയോഗിച്ച് വടിച്ചു കളയണം. ഇതാണ് ടെൻട്രിക്കിൾസിൽ കാണുന്ന ബട്ടൺ റിംഗ്സ്. ഈ റിംഗ്സ് ഭക്ഷ്യയോഗ്യമല്ല. ഇനി നമുക്ക് തൂവെള്ള നിറത്തിലുള്ള ഈ കണവ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഒരു കത്രിക കൊണ്ട് വളരെ എളുപ്പത്തിൽ നന്നായി മുറിച്ചെടുക്കാൻ സാധിക്കും. ഇത് മുഴുവനും മുറിച്ചെടുത്ത ശേഷം കഴുകി വാരി കുക്ക് ചെയ്യുന്നതിനായി ഒരു കുക്കറിലാക്കാം. കൂന്തൽ കഴുകുമ്പോൾ പാൽ നിറമായിരിക്കും, എന്നാൽ ക്ലിയർ വാട്ടർ ആകുന്നതുവരെ മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയെടുക്കണം. 1 കിലോ കൂന്തലാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പും 1 വലിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. കൂന്തലിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും നന്നായി പിടിച്ചു കിട്ടുന്നതിന് വേണ്ടി കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിപ്പിക്കണം. വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല. കുക്കർ ലിഡ് വെച്ച് അടച്ചു മൂടി 5 സ്റ്റീം വിസിൽ കേൾക്കുന്നതുവരെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. കൂന്തൽ റോസ്റ്റ് മസാല റെഡിയാക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് മുഴുവനും പൊട്ടിത്തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അടുത്തത് വെളുത്തുള്ളിയാണ്. 10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർക്കണം. 2 ഇഞ്ച് നീളമുള്ളത് 1 കഷ്ണം ചെറുതായി അരിഞ്ഞ് ചേർക്കണം. ഈ സമയം സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇളക്കി കൊടുക്കണം. സവാള ചേർക്കാം. മീഡിയം സൈസിലുള്ള 4 സവാള കൊത്തി അരിഞ്ഞ് ചേർക്കാം. ഈ സവാള നല്ലപോലെ മൂക്കുന്നതുവരെ ഇളക്കി കൊടുക്കണം. സവാള വാടിക്കിട്ടിയാൽ മാത്രം മതി, മുരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഈ സമയം വെളിച്ചെണ്ണ കൂടുതൽ ചേർക്കണമെങ്കിൽ ചേർക്കാം. കറിവേപ്പില 2 തണ്ട് ചേർക്കാം. ഉപ്പ് 1/2 ടീസ്പൂൺ. ചെറിയ ഉള്ളി 20 എണ്ണം. ഇവ ഒരു പരുവത്തിലാകുന്നതുവരെ ഇളക്കി കൊടുക്കണം. പച്ചമുളക് 4 എണ്ണം ചെറുതായി അരിഞ്ഞ് ചേർക്കാം. നമ്മളിവിടെ ചേർക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്. എരിവ് കുറവുള്ള പച്ചമുളകാണെങ്കിൽ 4ൽ കൂടുതൽ ചേർക്കാം. അടുത്തതായി മസാലയിൽ ചേർക്കേണ്ടത് തക്കാളിയാണ്. തക്കാളി ചെറുതായി കൊത്തി അരിഞ്ഞതായിരിക്കണം. ഇവിടെ എടുത്തിരിക്കുന്നത് 4 തക്കാളിയാണ് മീഡിയം സൈസിലുള്ളത്. പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രമാണ് ഇവിടെ ചേർത്തത്. കൂന്തൽ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത്. 3-4 വറ്റൽമുളക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി 1/2 ടീസ്പൂൺ. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഈ മസാല നല്ലപോലെ വഴറ്റി ഒരു പരുവത്തിൽ വരണം. മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർക്കുന്ന സമയത്ത് സ്റ്റൗ ഏറ്റവും കുറഞ്ഞ തീയിൽ വയ്ക്കണം. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്തിളക്കാം. ഇപ്പോൾ ഈ മസാല നല്ലപോലെ വഴറ്റി വന്ന ശേഷം ഇതിലേക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന കണവ ചേർക്കാം. ഇപ്പോൾ കുക്കറിലെ സ്റ്റീം പോയി ലിഡ് തുറക്കുവാനുള്ള പരുവത്തിലാണ്. ഇപ്പോൾ കൂന്തൽ വെന്ത് റെഡിയായിട്ടുണ്ട്. ഈ വേവിച്ചു വെച്ചിരിക്കുന്ന കണവ വെള്ളം ഊറ്റി ചേർക്കണം. ഈ കണവ മുഴുവനും മസാലയിൽ ചേർത്ത ശേഷം ആവശ്യമനുസരിച്ച് പുഴുങ്ങിയ വെള്ളം ചേർത്താൽ മതി. പിന്നെ കൂന്തൽ നല്ലപോലെ വെന്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാറ് മുഴുവനും തന്നെ ചേർത്ത് കൊടുക്കാം. ചാറ് മുഴുവൻ വറ്റിത്തീരുന്നതുവരെ അടച്ചു മൂടി വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് മാറ്റി ഇളക്കി കൊടുക്കുകയും വേണം. ഏറ്റവും കുറഞ്ഞ തീയിൽ 5-10 മിനിറ്റ് വേവിക്കേണ്ടി വരും. കൂന്തൽ പുഴുങ്ങുവാൻ വയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കൂന്തലിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമാണ് ചേർത്തത്. എന്നാൽ കൂന്തൽ വെന്തു വരുമ്പോൾ കൂന്തലിലെ വെള്ളം തന്നെ ഉണ്ടാകും, അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. ചാറൊക്കെ വറ്റി ഗ്രേവി നല്ല തിക്കാവുന്നതുവരെ വേവിക്കണം. ചെറിയ കണവയാണെങ്കിൽ മുറിച്ചു കഷ്ണങ്ങളാക്കാതെ മോതിരം പോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. സാധാരണയായി ചെറിയ കൂന്തലിൻ്റെ തലഭാഗം എടുക്കാറില്ല, എന്നാൽ വലിയ കൂന്തലിൻ്റെ തലഭാഗവും എടുക്കും. അപ്പോൾ കണ്ണിൻ്റെ ഭാഗം മുറിച്ചു മാറ്റണമെന്ന് മാത്രം. കൂന്തൽ റോസ്റ്റായാലും കൂന്തൽ കറി വെച്ചാലും എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്.
ഈ കൂന്തൽ റോസ്റ്റ് കഴിക്കുമ്പോൾ ഒരു പിടി ചോറ് കൂടുതൽ കഴിച്ചു പോകും. അത്രയധികം ആരോഗ്യ ഗുണങ്ങളും ഇതിലുണ്ട്. പല രോഗങ്ങൾക്കും പരിഹാരമാണ് കൂന്തൽ. തടി കുറയ്ക്കുന്നതിനും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും അതേപോലെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും കൂന്തൽ നല്ലതാണ്. പലപ്പോഴും നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിച്ച് ചീത്ത കൊളസ്ട്രോൾ ഇല്ലാതാക്കുന്നതിനും സഹായകമാണിത്. നമ്മുടെ കൂന്തൽ ഇപ്പോൾ ഏകദേശം റെഡിയായിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് അടച്ചുമൂടി വയ്ക്കണം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ കൂന്തൽ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മണിക്കൂറിന് ശേഷം സെർവ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ കൂന്തൽ റോസ്റ്റിന് നല്ല രുചിയായിരിക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, എന്തുതന്നെയായാലും പകുതി വെന്ത കൂന്തൽ കഴിക്കരുത്. ഇത് ആരോഗ്യത്തിന് വളരെയധികം ദോഷം ചെയ്യും. നല്ലപോലെ വേവിച്ച ശേഷം മാത്രം ഇത് കഴിക്കാവൂ. അതുകൊണ്ട് കഴിക്കുന്നതിന് മുൻപ് അല്പം ശ്രദ്ധിക്കണം. ഈ കൂന്തൽ റോസ്റ്റ് ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ ഏറ്റവും നല്ലതാണ്. തുടക്കക്കാർക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോയാണിതെന്ന് കരുതുന്നു.